നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ഉത്തർപ്രദേശിനെ കലാപഭൂമിയാക്കാനുള്ള മത തീവ്രവാദികളുടെ ശ്രമം അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായി തന്നെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അതിന് മറുപടി നൽകുന്നുമുണ്ട്. കൃത്യമായി അവരുടെ വീടുകൾ, അവരുടെ കെട്ടിടങ്ങളൊക്കെ ഇടിച്ചു പൊളിക്കുകയാണ്. അതിൻ്റെ ബാക്കി നിയമ വശങ്ങൾ അദ്ദേഹം നോക്കിക്കൊള്ളും. അദ്ദേഹത്തിന് അറിയാം എന്ത് വേണം എന്ന്. കാരണം കല്ലെറിയാൻ വരുന്നവനെ തൊഴുത് പൂവിട്ട് അവൻ്റെ കാലിൽ നമസ്കരിച്ച് അവന് മാലയിട്ട് പാദസേവ ചെയ്യാനൊന്നും യോഗി ആദിത്യനാഥ് സർക്കാർ തയ്യാറല്ല എന്നുള്ളതാണ്. കാരണം പിണറായി വിജയനല്ലല്ലോ യോഗി ആദിത്യനാഥ് സർക്കാർ. ഇവിടെ എന്തിനും ഏതിനും പ്രീണനവും മത തീവ്രവാദികൾക്ക് പിന്തുണയും അവരുടെ തോളിൽ കൈയിടുകയും അവരോടൊപ്പം ചേർന്ന് പഞ്ചായത്തുകൾ ഭരിക്കുകയും ഒക്കെ ചെയ്യുന്ന നടപടി നമ്മൾ എത്രയോ കണ്ടുകൊണ്ടിരിക്കുന്നു. കേരളമല്ല ഉത്തർപ്രദേശ് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, യു പിയിൽ നടക്കുന്ന സംഭവവികാസങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ കലാപം അഴിച്ചുവിടാനുള്ള മത തീവ്രവാദികളുടെ ആഹ്വാനം പുറത്തു വന്നിരിക്കുന്നു എന്ന അതി ഗുരുതരമായ ആശങ്കയുണർത്തുന്ന ഒരു റിപ്പോർട്ടാണ് ചില ദേശീയ മാധ്യമങ്ങൾ നൽകുന്നത്. കലാപകാരികൾ അനധികൃതമായി നിർമ്മിച്ച കെട്ടിടങ്ങളെല്ലാം പൊളിച്ചുമാറ്റി, എന്നാൽ ഇതിനെതിരെ കേരളത്തിൽ അക്രമത്തിന് ആഹ്വാനം ചെയ്യുകയാണ് മത തീവ്രവാദികൾ. പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ പേരിൽ ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയ ജെ എൻ യുവിലെ മലയാളി വിദ്യാർത്ഥിയായിരുന്ന ഐഷാ റന്നയുടെ നേതൃത്വത്തിൽ മലപ്പുറത്ത് കഴിഞ്ഞ ദിവസം ദേശീയപാത ഉപരോധിച്ചു. ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് ദേശീയ സെക്രട്ടറി അക്രീൻ ഫാത്തിമയുടെ വീട് തകർത്ത യു പി പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് മലപ്പുറത്ത് കുന്നുമ്മലിലാണ് ദേശീയപാത ഈ ഐഷ റന്നയും സംഘവും ഉപരോധിച്ചത്. സമരത്തിന് നേരെ കർശന നടപടി കേരളത്തിൻ്റെ പിണറായി പോലീസ് സ്വീകരിച്ചു എന്നത് ഏറ്റവും ആശ്വാസകരമായ കാര്യം. പോലീസിന് നേരെ ആക്രമം ആരംഭിച്ചതോടെ ഐഷ റന്നയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഐഷയുടെ ഹിജാബിൽ പോലീസ് പിടിച്ചു വലിച്ചു എന്നാരോപിച്ച് പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് നേരെ സൈബർ ആക്രമണം ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഡൽഹി കലാപ സമയത്ത് കലാപകാരിയെ പിന്നിലൊളിപ്പിച്ച് പോലീസിനോട് തർക്കിച്ച് ട്രോളുകളിൽ നിറഞ്ഞ യുവതി കൂടിയാണ് ഐഷ റന്ന. ഈ ഒരു ഫോട്ടോയും അതിൻ്റെ വീഡിയോയും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് ഒരു പ്ലാൻഡായ, കൃത്യമായി പദ്ധതി തയ്യാറാക്കി നടപ്പിലാക്കുന്ന ഒരു പരിപാടിയാണ്. ഒരിടത്ത് ഒരു പ്രശ്നമുണ്ടാക്കുമ്പോൾ ആ പ്രശ്നത്തെ രാജ്യം മൊത്തം വ്യാപിപ്പിക്കാൻ, ഈ സി എ എൻ ആർ സി വിരുദ്ധ സമയത്തും അതുപോലെ ഡൽഹി കലാപ സമയത്ത് ഹത്രാസ് കലാപ സമയത്തൊക്കെ തന്നെ ഇതാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ അതൊന്നും നടന്നില്ല. അവർക്കറിയാം തീവ്രവാദത്തിന് ഏറ്റവും കൂടുതൽ വേരുകളുള്ള മണ്ണാണ് കേരളമെന്നും, അത് മലപ്പുറം ജില്ലയിൽ പ്രത്യേകമായി അത് ആഹ്വാനം ചെയ്ത് നടപ്പിലാക്കിയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം അത് അവിടെ നിന്ന് തിരികൊളുത്തി കേരളം മുഴുവൻ ആളിക്കത്തിക്കാനുള്ള ശ്രമമാണ് ഈ ഐഷ റന്ന എന്ന് പറയുന്ന ഈ സ്ത്രീ നടത്തിയത്. അത് ഇപ്പോൾ ഒരുപാട് ഇൻ്റലിജൻസ് റിപ്പോർട്ടൊന്നും വേണ്ട, അവർ ചെയ്തുകൂട്ടിയ കാര്യങ്ങൾ തന്നെ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. ഇവരോടൊക്കെ പറയാനുള്ളത്, ഇത് ഭാരതമാണ്, ഇത് അഖണ്ഡ ഭാരതമാണ്, ഇത് നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതമാണ്. ഇവിടെ എല്ലാ മതവിഭാഗങ്ങളും ഒരുമിച്ച് ഒത്തൊരുമയോടെ സന്തോഷമായി സമാധാനത്തോടെ സഹകരണത്തോടെ ജീവിക്കണം. ഒരു മതേതര ഇന്ത്യ, ജനാധിപത്യ ഇന്ത്യ, അതാണ് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യം. ഇവിടെ മതത്തെ ഇടയ്ക്ക് തിരികെ കയറ്റി ആഹ്വാനങ്ങളുണ്ടാക്കി സി എ എൻ ആർ സി വരുമ്പോൾ ഇവിടെ മുസ്ലിങ്ങളെ പുറത്താക്കും എന്ന തെറ്റായ ധാരണകൾ പടർത്തിവിട്ടുകൊണ്ട് ഇതുപോലെ യോഗി ആദിത്യനാഥ് ചെയ്യുന്നത് ഒട്ടും ശരിയായ നടപടിയല്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെതിരെയും അദ്ദേഹത്തിൻ്റെ സർക്കാരിനെതിരെയും കേരളത്തിലടക്കം കലാപാഹ്വാനം ചെയ്തുകൊണ്ട് നടത്തുന്ന ഈ രീതിയൊക്കെ നിങ്ങൾ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി, അതൊന്നും ആ പരിപ്പൊന്നും ഇവിടെ വേവില്ല എന്ന് മാത്രമേ ഈ കലാപകാരികളോടും കലാപാഹ്വാനം ചെയ്യുന്നവരോടും ഒക്കെ ഈ ഐഷ റന്നയോട് ഉൾപ്പെടെയുള്ള ആളുകളോട് പറയാനുള്ളൂ.